പുതുപ്പാടി മട്ടിക്കുന്ന് എടുത്തുവെച്ച കല്ലിലെ സ്റ്റെല്ല ജോർജിന്റെ മക്കൾക്ക് ഇനി വൈദ്യുതി വെളിച്ചത്തിൽ പഠനം നടത്താം. വീടിനു സമീപം വൈദ്യുതി പോസ്റ്റ് ഉണ്ടെങ്കിലും ഭൂ ഉടമ അനുവദിക്കാത്തതിനെ തുടർന്ന് ഇരുട്ടിൽ കഴിഞ്ഞിരുന്ന കുടുംബത്തിന് ജില്ലാ കളക്ടർ ഇടപെട്ടാണ് വൈദ്യുതി ലഭ്യമാക്കിയത്. ഇവരുടെ ദുരിത ജീവിതം ടൈം വിഷൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് നടപടി. ടൈം വിഷൻ ന്യൂസ് ഇമ്പാക്ട്. സാന്നിധ്യം പതിവുള്ള മട്ടിക്കുന്ന് എടുത്തുവച്ച കല്ല് ഭാഗത്താണ് സ്റ്റെല്ല ജോർജും കുടുംബവും കഴിയുന്നത്. 4 വർഷം മുമ്പ് ബന്ധു സൗജന്യമായി നൽകിയ സ്ഥലത്ത് പലരുടെയും സഹായത്തോടെയാണ് ചെറിയൊരു വീട് നിർമ്മിച്ചത്. വീടിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടില്ല. വൈദ്യുതിയില്ലാത്തതിനാൽ മക്കളായ അലൻ ജോർജും ആൽബിൻ ജോർജും മെഴുകുതിരി വെട്ടത്തിലാണ് പഠിച്ചിരുന്നത്. 2 വർഷമായി വൈദ്യുതി ലഭിക്കാനായി ഇവർ നെട്ടോട്ടമോടുകയായിരുന്നു. വീടിന് സമീപം വൈദ്യുതി പോസ്റ്റ് ഉണ്ടെങ്കിലും കണക്ഷൻ നൽകാൻ ഭൂ ഉടമ തയ്യാറായില്ല. മറുവശത്തെ ഭൂ ഉടമയും ഇതേ നിലപാട് സ്വീകരിച്ചു. സ്റ്റെല്ലയുടെ മക്കളായ അലൻ ജോർജും ആൽബിൻ ജോർജും മെഴുകുതിരി വെട്ടത്തിലാണ് പഠനം നടത്തിയിരുന്നത്. ഇവരുടെ ദുരിത ജീവിതം ടൈം വിഷൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട KCB ഉദ്യോഗസ്ഥർ ജില്ലാ കലക്ടർക്ക് റിപ്പോർട്ട് നൽകുകയും വീടിന് സമീപത്തുള്ള ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് വൈദ്യുതി കണക്ഷൻ നൽകാൻ ADM ഉത്തരവിടുകയുമായിരുന്നു. ബുധനാഴ്ച വൈകിട്ടോടെ KCB ഉദ്യോഗസ്ഥരെത്തി ഇവർക്ക് വൈദ്യുതി കണക്ഷൻ നൽകി. മെഴുകുതിരി വെളിച്ചത്തിൽ പഠനം നടത്തി ഈ വർഷത്തെ SSLC പരീക്ഷയിൽ 6 A+ മികച്ച വിജയം നേടിയ അലൻ ജോർജ് ഇനി വൈദ്യുതി വെളിച്ചത്തിരുന്ന് പഠനം നടത്തും. ടൈം വിഷൻ ന്യൂസ് പുതുപ്പാടി.